ഹായ് ദോസ് നമസ്കാർ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നട്രിവേളുടെ ഈ എളിയ ഷെയറുകൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു പെട്ടെന്ന് ഗർഭിണിയാകാൻ ഏത് ദിവസങ്ങളിൽ എങ്ങനെ ശരിയായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത് കുട്ടികൾ ഉണ്ടാകാനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പങ്കാളികൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികൾ ഉണ്ടാകാൻ ചില ദിവസങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ശരിക്കും നല്ലത് ഓരോ ആഴ്ചയിലും 3 തവണയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെടൽ രസകരവും സന്തോഷകരവുമാക്കുക ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ആസ്വാദികരമല്ലാതെയും സ്ട്രെസ് കൂടിയതുമാകാം നിങ്ങൾ എത്രത്തോളം കൂടുതൽ അടുപ്പം കാണിക്കുന്നുവോ അത്രത്തോളം കുഞ്ഞ് എന്ന സാധ്യതയും കൂടുന്നു സ്ത്രീകളിൽ രതിമൂർച്ചയിൽ ബീജം ഗർഭപാത്രത്തിലേക്ക് കയറുന്നു ആ സമയം പുരുഷൻ ശരിയായ ഉയരമുണ്ടാക്കി കൂടുതൽ ബീജം ഉള്ളിലേക്ക് കടത്തിവിടണം ഗർഭം ധരിക്കാൻ ഏറ്റവും നല്ല രീതി മിഷനറി പൊസിഷൻ തന്നെയാണ് ബീജത്തിന് എഗ്ഗിലേക്ക് നീങ്ങാൻ ഗുരുത്വാകർഷണം കൂടുതൽ കിട്ടുന്ന പൊസിഷൻ കൂടിയാണിത് കൂടാതെ കൂടുതൽ നേരം ബീജം യോനി പ്രദേശത്ത് നിൽക്കാനും ഇത് സഹായിക്കും നിങ്ങൾ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബീജം ഫാലോപ്യൻ ട്യൂബിൽ കയറാൻ സഹായിക്കുന്ന പൊസിഷൻ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് സ്ത്രീയുടെ ആർത്തവത്തിൻ്റെ 14-ാമത്തെ ദിവസം ഗർഭിണിയാകാൻ ദമ്പതികൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉചിതമാണ് സാധാരണ 28 ദിവസത്തെ ആർത്തവ ചക്രമുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ പകുതിയിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് 28 ദിവസത്തിലെ ആർത്തവ ചക്രം ഇല്ലാത്ത സ്ത്രീകൾക്ക് 14-ാമത്തെ ദിനം ഓവുലേഷൻ നടക്കില്ല എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് ലൈംഗിക ബന്ധത്തെ കൂടുതൽ സഹായിക്കും എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നതിലല്ല എപ്പോൾ ലൈംഗിക ബന്ധമുണ്ടായി എന്നതിലാണ് കാര്യം അണ്ഡവിസർജനം നടന്ന് അണ്ഡം പുറത്തു വന്ന സമയത്താണ് ലൈംഗിക ബന്ധം ഉണ്ടായതെങ്കിൽ ഗർഭിണിയാകും കൃത്യമായി 28 ദിവസം കൂടുമ്പോൾ ആർത്തവമുണ്ടാകുന്ന സ്ത്രീകളിൽ ഗർഭധാരണം നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഇനി പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താം ആർത്തവം തുടങ്ങി ദിവസം 1 എന്ന് കണക്കാക്കിയാൽ 9-ാം ദിവസത്തിനും 18-ാം ദിവസത്തിനും ഇടയിലുള്ള ദിവസങ്ങളിലാകും ഗർഭധാരണ സാധ്യത കൂടുതൽ ഈ സമയത്തായിരിക്കും അണ്ടോൽപാദനം നടക്കുക ഈ സമയത്ത് ഒറ്റ പ്രാവശ്യം സംഭവത്തിൽ ഏർപ്പെട്ടാലും മതി ഗർഭിണിയാകാൻ ആർത്തവം കൃത്യമല്ലാത്ത സ്ത്രീകളിൽ ഈ രീതി വിജയിക്കില്ല അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത സെഷനിൽ ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ